ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കല്യാണത്തിന് ഞങ്ങൾ പോവുക കേട്ടോ. അതും പട്ടാമ്പിയിൽ നിന്ന് അങ്ങ് ഇരട്ടി വരെ ഒരു കല്യാണമാണ്. ഇവളുടെ അമ്മയുടെ ചേച്ചിയുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അത് കണ്ണൂർ ഇരട്ടി ഭാഗത്താണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ആ ഭാഗത്തേക്ക് പോണത്. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അഡ്വഞ്ചർ ട്രിപ്പ് ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, ഞങ്ങൾ കാറ് ആയിട്ട് പോയിട്ട് പട്ടാമ്പിൽ കാറ് എടുത്തും, പിന്നെ അവിടുന്ന് ട്രെയിൻ വഴിയാണ് ഞങ്ങൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ കാഴ്ച അപ്പം എന്നാൽ പോണ വഴിക്ക് ബാക്കി കാഴ്ചകളൊക്കെ. കുരുപ്പായിട്ട് നടന്ന് നടന്ന് പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങള് ട്രെയിൻ വന്ന എത്ര അരമണിക്കൂറുകൊണ്ട് ലേറ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ആ അമ്മച്ചിയുടെ നടക്കുന്ന പറയുന്ന കേൾക്കുന്നു. അമ്മച്ചി നിർത്തിയിട്ട് വരാട്ടോ. അപ്പൊ ട്രെയിൻ വരാൻ സമയമായിട്ടുണ്ട്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ വരാനായിട്ട് വിളിച്ച് പറയുന്നുണ്ട്. ട്രെയിൻ കയറിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ താണ്ടെ ട്രെയിനിൽ കയറിയിരുന്നു, സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയം നമുക്ക് ഒരു പുള്ളി വന്നിട്ട് കുട്ടിക്ക് കളിക്കാനുള്ള ഒരു കളിപ്പാട്ടം കിട്ടി. 20 രൂപയ്ക്ക് എങ്ങാണ്ട് കിട്ടിയ ഒരു കളിപ്പാട്ടാണ്. അപ്പോൾ അവനെ അടക്കാൻ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അത് ഒരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ അവനിങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദമൊക്കെ കേട്ടിട്ട് അതിങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ എന്തായാലും ഭയങ്കര മൂടോട്ടാണ്. കാരണം രാവിലെ എണീപ്പിച്ച് പുള്ളീനെ എണീപ്പിച്ചുകൊണ്ട് വന്ന അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവൻ്റെ ഉറക്ക സമയം എന്ന് പറയുന്നത് രാവിലെ തൊട്ടൊരു ഉച്ചയ്ക്ക് വരെ അവൻ ഉറങ്ങാറുണ്ട്. അപ്പോൾ രാഹുലേട്ടൻ്റെ നെഞ്ചിലിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ രാഹുലേട്ടൻ പറഞ്ഞു, എൻ്റെ നെഞ്ചിൽ അങ്ങനെ അവൻ അധികം അങ്ങനെ കിടന്നിട്ടില്ലല്ലോ, ആദ്യമായിട്ടാണ് അങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു കൊടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ട്രെയിൻ ഏകദേശം കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് എത്തിയപ്പോഴത്തേനും ഏകദേശം കുറേ ആൾക്കാരൊക്കെ ഇറങ്ങി. ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് സൈഡ് വിൻഡോ സീറ്റ് കിട്ടി. അപ്പോൾ ഞാൻ വിൻഡോ സീറ്റിൻ്റെ സൈഡ് ഇരിക്കുകയാണ്. എനിക്കും ആകെപ്പാടെ ഒരു വയ്യാത്ത അവസ്ഥയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലൊന്നും നന്നായിട്ട് ഉറങ്ങിയില്ല. കാരണം കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് ഞാൻ പമ്പ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വെക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ടൈം കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും സീറ്റുള്ള കാരണം ഞാൻ നേരെ രാഹുലേട്ടൻ്റെ മടി കിടന്നിട്ട് ഞാൻ അവിടെ കിടന്നുറങ്ങി. അപ്പോൾ പുള്ളി എടുത്ത വീഡിയോ ഇത് കേട്ടോ. എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങി. അങ്ങനെ തലശ്ശേരി എത്തിയിട്ടുണ്ട്. അപ്പോൾ തലശ്ശേരി എത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതാ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനും ഇറങ്ങി. തലശ്ശേരി സ്റ്റേഷനിലെത്തിയിട്ട് ഇനി ഇവിടെ നിന്നും നമുക്ക് ഓട്ടോ പിടിക്കണം. ഓട്ടോ പിടിച്ചാലും നമുക്കിന്ന് സ്റ്റാൻഡിലോട്ട് പോകാനുണ്ട്. അപ്പോൾ ഓട്ടോ പിടിക്കാനായിട്ട് ഞങ്ങൾ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ വെളിയിലേക്ക് വന്നപ്പോൾ ഓട്ടോ പിടിക്കാൻ നിൽക്കാനായിട്ട് ഇത്രയും വലിയൊരു ക്യൂ ആണ് കണ്ടത് നട്ടുച്ച വെയിലത്ത്. അപ്പോൾ ഞാൻ കരുതി ഇനി ടോക്കൺ എടുക്കണമായിരിക്കുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ടോക്കൺ എടുക്കേണ്ട, ഓരോ ഓട്ടോ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കയറിയാൽ മാത്രം മതി. അവരോട് കയറിയിട്ട് നമ്മൾ എവിടെ പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ ആക്കിത്തരും. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് ഇവിടെ. ഞാൻ സാറിന് എറണാകുളത്തൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് 2 രൂപ ടോക്കൺ കൊടുക്കണം. ടോക്കൺ കൊടുത്താൽ അവർ ഓട്ടോ ഏതാന്ന് പറഞ്ഞിട്ട് നമുക്കതേ കയറാൻ പറ്റത്തുള്ളൂ. അവർ പറയുന്ന ഓട്ടോയിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ വേറൊരു സിസ്റ്റമാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി. ഇനിയിപ്പം നേരെ ബസ് സ്റ്റാൻഡിൽ, തലശ്ശേരി ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. അപ്പോൾ ഇതാ പ്രത്യൂട്ടനും ഞാനുണ്ട്, ഫ്ലൈറ്റിനും എല്ലാം കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് കുട്ടി ഉറക്കമായിരുന്നു തോന്നുന്നു. അവനെ ഇറങ്ങിയ സമയത്ത് നല്ല ഉറക്കമായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ തലശ്ശേരി സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് അവിടുത്തെ വ്യൂ ഒക്കെ കാണാനുള്ളത്.
ഒരുപാട് കടകളും കാര്യങ്ങളും ഒരു സിറ്റി ഏരിയ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ അവിടെ എത്തണമല്ലോ, കല്യാണത്തിന് എത്തണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ദാ ബസ് സ്റ്റാൻഡിലോട്ട് ഏകദേശം നമ്മളെ ആ ചേട്ടൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതാണ്ട് ആ ബസ്സൊക്കെ കിടക്കുന്ന ഏരിയയിൽ അവിടെ ബസ് സ്റ്റോപ്പാണ്. ഇപ്പോൾ നമ്മൾ കൊണ്ട് നിർത്തിയ സൈഡിൽ തന്നെ ആയിരുന്നു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ രാഹുലേട്ടനും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത് ഇതാ അവിടെ ഒരു കരിക്കെന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു ഒരു ഹോട്ടൽ, ഒരു കടയുണ്ടായിരുന്നു, ചെറിയ കട. അപ്പോൾ അവിടെ നിന്ന് രാഹുലേട്ടൻ എന്തോ ഒരു കല്ലുമ്മക്കായ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വാങ്ങി. അപ്പോൾ ഇതാണ് സ്റ്റാൻഡ്. അപ്പോൾ കല്ലുമ്മക്കായൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ വേറൊരു വണ്ടി കിട്ടി. ആ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം തലശ്ശേരി സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങൾ രണ്ട് ബസ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ കയറിയിട്ട് ബാഗൊക്കെ വെച്ച് പുറത്തോട്ടിട്ട് തലയ്ക്കൊക്കെ ഇടിക്കാനൊക്കെ നോക്കി. ഞങ്ങൾ സേഫാക്കി അവനെ വെച്ചേക്കാണ്. ഈ സമയം ഉച്ച സമയമായിരുന്നു, പക്ഷെ എന്നാലും എനിക്കൊന്നും എന്താണെന്നറിയില്ല, കുറേ സ്കൂൾ കുട്ടികളും കാര്യമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഞങ്ങൾ രണ്ടാമത്തെ ബസ്സിൽ കയറിയപ്പോൾ ഉള്ള വിഷയമാണ്. അപ്പോഴത്തേനും പുറത്തോട്ടിന് ഏകദേശം എണ്ണീറ്റു. അവൻ്റെ തൊപ്പിയും കാര്യങ്ങളൊക്കെ ഞങ്ങളെടുത്ത് മാറ്റി, കാരണം അവന് ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അവന് ചൂടോ എന്നാൽ വെയിലടിച്ചപ്പോഴത്തേനും ഭയങ്കര ഇറിറ്റേഷനായിട്ട് അവന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബസ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെയാണ് ഈ പറയുന്ന ഞങ്ങൾ ചെല്ലുന്ന സ്ഥലത്തിൻ്റെ വ്യൂസൊക്കെ ഇതാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടി. ഞങ്ങളിനി ഓട്ടോയിൽ കയറി നേരെ ആ കല്യാണ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എത്തി ഏകദേശം മാപ്പൊക്കെ നോക്കിയപ്പോഴാണ് അറിയുന്നത് ഏകദേശം ഒരു കർണാടക ബോർഡറാണ്, കർണാടക ബോർഡറാണ് നമ്മുടെ ഈ പയ്യൻ്റെ വീട് വരുന്നത്. അപ്പോൾ പയ്യൻ്റെ വീട്ടിൽ വെച്ചാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അയ്യോ, അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇത് അവിടെ എത്തി അല്ലേ. ആ റിസപ്ഷന് പോവാ, റിസപ്ഷൻ അല്ലേ, നമ്മളതിനെ എവിടുന്ന വരുന്നെന്ന് ആലോചിക്കണം. ചോദിച്ചിറങ്ങ് ചേച്ചി, ഫുൾ ചേച്ചി ഫുൾ അഡ്വഞ്ചർ ട്രിപ്പാണ് ഗൈസ്, അഡ്വഞ്ചർ ആണ് അഡ്വഞ്ചർ. ഹണിമൂൺ ട്രിപ്പാണ് കസിൻ്റെ കല്യാണം. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് ബിരിയാണിയാണ് കിട്ടിയിട്ടുണ്ടത്. ഞങ്ങൾ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ, ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും കൂടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം ഞങ്ങൾ ബിരിയാണി ആയിക്കാണ്. ഇതാ എൻ്റെ അനിയൻ. അപ്പോൾ ഇതാണ് പയ്യൻ്റെ വീട്. നല്ലൊരു വീടാട്ടോ. അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. എൻ്റെ അനിയൻ വായി നോക്കിയിരിക്കുന്നുണ്ടല്ലേ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ. അപ്പോൾ ഗായ്സ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ടാറ്റാ.